ഉണ്ടാക്കി. ഹൈദരാബാദി ചിക്കൻ മസാലയാണ്. അപ്പൊ അതിന് വേണ്ടത് ആദ്യം ചിക്കൻ എടുക്കുക, അതിലേക്ക് മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂൺ, അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, അര ടീസ്പൂൺ മുളകുപൊടി ഇടാം, കാൽ ടീസ്പൂൺ പെപ്പർ പൊടി ഇടാം, കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇടാം. അപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റി എത്ര ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സ്പൈസസ് കൂട്ടിയിട്ട് ഇടാം. പിന്നെ കർബ, കറാമ്പ്, ഏലയ്ക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ്. തൈര് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മസാലയൊക്കെ ചിക്കനിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഇതിലേക്ക് വരുന്ന ഒണിയൻ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒണിയൻ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത ഒണിയനെ ഇതിന് യൂസ് ചെയ്യാം. അപ്പോ ഓയിൽ ഫ്രൈ, ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒണിയൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒണിയൻ ഫ്രൈ ചെയ്തെടുക്കുകയുണ്ട്. അപ്പൊ അതിന് കണക്കായിട്ട് ഓയിൽ നല്ലവണ്ണം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒണിയൻ നേർക്ക് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ബ്രൗൺ ആയി കിട്ടും പെട്ടെന്ന്. ഒണിയെ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടാൻ ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് വരും. ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഹൈദരാബാദി ഫുഡ് എല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡാണ്. ഹൈദരാബാദി ബിരിയാണി ആയാലും ചിക്കൻ മസാല ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇടാന്ന് വിചാരിച്ചത്. ഒണിയൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആയിട്ട കാരണം ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഏകദേശം ഇതുകൊണ്ട് ഫ്രൈ ആയാലും നമുക്ക് സാധാരണ മസാല ഇട്ട് കൊടുക്കലാണ്. ഇത് ഇങ്ങനെ ഇട്ടാലും സാധ്യത ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നിൽക്കും. നല്ലോണം എല്ലാ ഭാഗത്തും ഒന്ന് മസാല പിടിക്കുന്നവരെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോ ചിക്കനിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടുമ്പോ ഇതിൻ്റെ മസാലിന്റെ ക്വാണ്ടിറ്റി എല്ലാം ഒന്ന് നല്ലോണം കൂട്ടി കൊടുക്കുക. ഓരോ സ്പൂണ് ഞാൻ കൂട്ടിയതിന് അത് നിങ്ങൾ 2 സ്പൂൺ ആക്കിയിട്ടും ഇട്ട് കൊടുക്കുക. തൈരാണെങ്കിൽ 2 സ്പൂണ്. ഇതിപ്പോ ചിക്കൻ ഇത്ര ആയതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലെ, ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ടത് അത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക്. 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബദാം കാഷ്യൂ പൊതിർത്തിട്ട് അരച്ചത് ഇത് മിൽക്കിൽ കലക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. മിൽക്കിൽ കണ്ണോടെ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ബദാം കാഷ്യൂ നരക്കടല ഉണ്ടെങ്കിൽ നരക്കടലയും കൂടിയിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം മല്ലി പുതിന, മല്ലി പുതിന കുറച്ച് നല്ലോണം വേണം, അത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി ചിക്കൻ ഒന്ന് വന്ന് വഴറ്റി വേണ്ട വരെ ഒന്ന് അടുപ്പിൽ വെച്ചുകൊടുക്കാം. 2 ചില്ലിയും കൂടി ഇട്ടെടുക്കാം സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ. 1 സ്പൂൺ ഘീ ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി വറ്റി വന്നിട്ടുണ്ട്. ഹൈദരാബാദി ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്.
ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ താഴെക്കാരുടെ ബെല്ലൈക്കും കൂടി ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് വീഡിയോ ആയി കാണാം ഇൻഷാ അള്ളാഹ്.